സുഹൃത്തുക്കളെ, പി ഡി പിയുടെ കാസർഗോഡ് ജില്ലാ ആസ്ഥാന മന്ദിരം പാർട്ടിയുടെ സ്വന്തമായ ഒരു ഓഫീസ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ കാസർഗോഡ് ടൗണിലെ ഹൃദയഭാഗത്തുള്ള സിറ്റി മാളിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. പാർട്ടി ചെയർമാൻ അബ്ദുൽ നാസർ മഅ്ദനി ഓൺലൈനിലൂടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. പി ഡി പിയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ടി എ മുഹമ്മദ് ബിലാൽ സാഹിബ് പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അജിത് കുമാർ ആസാദ് മുഖ്യപ്രഭാഷണം നടത്തും. പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളിൽ നിന്ന് മന്മറഞ്ഞുപോയ നേതാക്കളുടെ അനുസ്മരണ പരിപാടിയും അതുപോലെ ജില്ലയിലെ മുതിർന്ന പാർട്ടി നേതാക്കളെ ആദരിക്കുന്ന പരിപാടിയും ഒപ്പം വിദ്യാഭ്യാസ മേഖലയിൽ ജില്ലയിൽ ഉന്നത ശിക്ഷണം നേടിയ വിദ്യാർത്ഥികളെ കണ്ടെത്തിക്കൊണ്ട് അവരെ പ്രത്യേകം പരിപാടിയിൽ ആദരിക്കുന്നതായിരിക്കും. പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഞാൻ എസ് എം ബഷീർ അഹമ്മദ്, പാർട്ടി ജില്ലാ സെക്രട്ടറി യൂനുസ് തളങ്കര, ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ജാസി പൊസോട്ട്. ഉദ്ഘാടനം ഓൺലൈനിൽ പാർട്ടി ചെയർമാൻ അബ്ദുൽ നാസർ മഅ്ദനിയാണ്, ബാംഗ്ലൂർ. സിറ്റി മാൾ ബിൽഡിംഗ് പുതുതായിട്ട് കാസർഗോഡ് പണിതീർത്ത ബിൽഡിംഗ് ഉണ്ട്, പുതു സിറ്റി മാൾ, സിറ്റി ടവറിൻ്റെ ഓപ്പോസിറ്റ്. നേരത്തെ വാടക കെട്ടിടത്തിൽ അവിടെ ബോസ്കോൽ ഉണ്ടായിരുന്നു, വാടകയിൽ. ഇത് സ്വന്തമായിട്ട് ആ ഏരിയ നമ്മുടെ അടുത്ത് 100 സ്ക്വയർ ഫീറ്റ് സ്വന്തം അല്ല, കെട്ടിടം സ്വന്തമല്ല, ഏരിയ നമ്മൾ സ്വന്തം, ഏരിയ സ്വന്തമായിട്ട് എടുത്തതാണ്. ഓഫീസിനുള്ള ഏരിയ ആയിസ് സിറ്റി മോൾ ബിൽഡിംഗ് പുതുതായിട്ട് കാണുന്നില്ല, മറ്റേ സിറ്റി ടവറിൻ്റെ നേരെ മുന്നിൽ. ആ ആ ബാംഗ്ലൂർ ഫ്ലാറ്റിലാണ്, ഇല്ല മറ്റേ ബെൻസൺ ടൗണിലുള്ള ഫ്ലാറ്റിൽ. നിയമനടപടി സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ്, അതിന് ബെഞ്ചിൽ വന്നില്ല. പിതാവിനെ സന്ദർശിക്കുന്നതിനും അതുപോലെ കേരളത്തിൽ ചികിത്സ നേടുന്നതിനും ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചു. അപ്പോൾ അതിനെ കർണാടക ഗവൺമെൻറ് എതിർത്തു, പിന്നീടത് ബെഞ്ചിൽ മാറ്റിയതാണ് സുപ്രീംകോടതി. അത് ആ ബെഞ്ചിൽ വന്നില്ല. 2010 അറസ്റ്റാണ്, 2010 ഓഗസ്റ്റ് 17 അറസ്റ്റ് നടന്നിട്ട് 12 വർഷം കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു, 12 വർഷം കഴിഞ്ഞു. ജാമ്യം കിട്ടിയിട്ട് 2004 14 ജാമ്യം കിട്ടി, 8 വർഷം പിന്നിട്ടു. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നേടിക്കൊണ്ടാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ജാമ്യവ്യവസ്ഥയിലുണ്ടായിരുന്നത് ബാംഗ്ലൂർ താമസിക്കണമെന്നാണ്, ബാംഗ്ലൂർ വിട്ട് പുറത്തു പോകരുത് എന്നുള്ള കണ്ടീഷൻ ബെയിലായിരുന്നു. അപ്പോൾ ജുമായ്ക്കും നിസ്കാരത്തിനും മറ്റും ഒരു ആരാധനയ്ക്കും പുറത്ത് പോകാൻ പറ്റില്ല, റൂമിൽ തന്നെ. ബാംഗ്ലൂർ ടൗൺ വിട്ട് പുറത്ത് ആരാധനയ്ക്ക് പോകാൻ വേണ്ടി പറ്റില്ല. പെരുന്നാൾ നിസ്കാരങ്ങളൊക്കെ വന്നപ്പോൾ അനുമതി കൊടുത്തില്ല. സന്ദർശനം അദ്ദേഹത്തിൻ്റെ അനുമതിയോടുണ്ടെങ്കിൽ കഴിയും, പറ്റും. അദ്ദേഹത്തിന് അറിയുന്ന ആളുകളാണെങ്കിൽ
പറ്റുക ലൈവാണ് ഉദ്ദേശിക്കുന്നത്. അത് ആരോഗ്യാവസ്ഥ വളരെ പ്രയാസമാണ്, അതല്ലെങ്കിൽ റെക്കോർഡ് അല്ല അന്നേരം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് രാവിലെ മറ്റ് ചികിത്സകളൊക്കെ ഉണ്ടാവുന്നുണ്ട്, ചോദിച്ചൽ കാര്യങ്ങളൊക്കെ. ഓ, ആരോഗ്യം വളരെ ദയനീയമാണ്. കിഡ്നിയുടെ ബുദ്ധിമുട്ട്, ക്രിയാറ്റിൻ പിന്നെ ലെവൽ 4 കഴിഞ്ഞു, 4.5 ഇപ്പോൾ അടുത്ത ഏറ്റവും അടുത്ത ദിവസം നോക്കുമ്പോൾ. അപ്പോൾ ഈ കർണാടകയിൽ ഉടുപ്പിയിൽ നിന്നൊരു മരുന്ന് കഴിക്കുന്നുണ്ട്, ഇപ്പോൾ ആയുർവേദ മരുന്ന്. അത് ചെറിയൊരു ആശ്വാസമുണ്ട്, പക്ഷെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ വേണ്ടി കഴിയുന്നില്ല, നോൺ വെജ് കഴിക്കുന്നില്ല. രാവിലെ പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഒരു 2-3 കഷ്ണം. ചെയർമാൻ്റെ നിത്യ ഫുഡാണെന്ന് പറയുന്നു, 2-3 കഷ്ണം ഈ പപ്പായ. പിന്നെ രാത്രി എന്തെങ്കിലും കുടിക്കുന്നത് മാത്രം, വേറെ എന്തെങ്കിലും കഴിച്ചാൽ ശരീരത്തിന്, അതിപ്പോൾ സാധാരണ അങ്ങനെ ചെയ്തിട്ടൊരു 5-8 മാസത്തോളം ആ അവസ്ഥയിലുള്ളത്. ഉണ്ട്, പോലീസ് പ്രൊട്ടക്ഷനിലാണ്. പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, പോകുന്ന ആളുകളെ കൃത്യമായിട്ട് അറിവുണ്ട്. അല്ല, ഓൺലൈൻ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല. ഈ കാസർഗോഡ് ജില്ലയിൽ ചെമ്പരിക്ക അബ്ദുള്ള മൗലവിയുടെ പിന്നെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഓൺലൈനിലൂടെ സംസാരിച്ചിരുന്നു. അദ്ദേഹം മഴ ആയതുകൊണ്ട് കുടുങ്ങിപ്പോയതാണ്. ഷാഫി ബദിയടുക്ക മഴ ആയിരുന്നു. ആ, അബ്ദുള്ള ബദിയടുക്ക നമ്മുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. എസ് എം ബഷീർ ജില്ലാ പ്രസിഡൻറ്റ്, യൂനുസ് തലങ്കര ജില്ലാ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി അബ്ദുള്ള ബദിയടുക്ക, ജോയിൻറ്റ് സെക്രട്ടറി ജാസി പൊസോട്ട്. അബ്ദുള്ള കുഞ്ഞു അയില്ലേ? അയില്ല.